കേട്ടോ ഇത് ഇവിടുത്തെ പള്ളിയാണ് നമുക്കിപ്പോൾ കുർബാന ഇപ്പം 5 മണിക്കാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു ശനിയാഴ്ച എന്തായാലും ഞാൻ ഫുള്ള് എന്താ പറയുക ഫുൾ വീഡിയോ കാണിക്കാം നമ്മുടെ ഇവിടെ കറങ്ങുന്ന ഫുൾ വീഡിയോ ഒന്നും കട്ട് ചെയ്യുന്നില്ല ലൈവായിട്ട് തന്നെ കാണിക്കാം ഞാനൊരു ടൗണിൽ കൂടെ എത്തുന്ന ഞാൻ പോവാണ് റോഡൊക്കെ സൂക്ഷിച്ച് കടന്നില്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി നടക്കാൻ ഒരു സ്ഥലമുണ്ട് സീബ്രലൈൻ പോലെ അവിടെ നമുക്ക് ഒരു സ്വിച്ച് അമർത്തുവാണെങ്കിൽ വണ്ടി ശോഭാണ് റെഡ് സിഗ്നൽ കാണിക്കും അതുപോലെ നമുക്കൊരു ബീപ്പ് സൗണ്ട് കാണിക്കും നമുക്ക് എന്താ പറയുക റോഡ് ക്രോസ് ചെയ്തോളാം പറഞ്ഞു അവിടെ പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര പൊളൈറ്റും ഭയങ്കര നീറ്റുമാണ് അപ്പം നമുക്കിപ്പം ഇൻകേസ് ഇങ്ങനെ ഒരു സീബ്ര ലൈൻ ഒന്നും ഇല്ല സ്ഥലത്താണെങ്കിൽ പോലും നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവർ വണ്ടി നിർത്തി തരും പിന്നെ 120 വരുന്ന BMW ഫ്രണ്ടിൽ നിന്നിട്ട് നിർത്തിത്തരുമെന്ന് വിചാരിക്കരുത് ഇടിച്ച് ചെറുപ്പിക്കത്തേ ഉള്ളൂ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ ഇവരറിയുന്നതായിരിക്കും പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ടൗണാണ് ടൗണിനുള്ളിലോട്ട് കയറാൻ പോകണം ഓർക്കിഡ്സ് ഷോപ്പിംഗ് സെൻ്റർ ഓക്കെ ക്ലോസ് ചെയ്യണം അത് ഓർക്കിഡ്സ് ഷോപ്പിംഗ് സെൻ്റർ ഇവിടെ ബൈക്കും സ്കൂട്ടറും ഒന്നും അലോഡല്ല നേരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്തോ ഇതൊക്കെ എന്തോ ജ്യൂസ് അങ്ങനെയുള്ള കടയൊക്കെയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് കാണാനുണ്ട് സൈഡ് വന്ന് തുടങ്ങാം ഇത് ഡ്രസ്സ് കടയാണ് റോമൻ എന്നാണ് പേര് ഇനി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഫുള്ള് ഇതാണ് പച്ചക്കറിയും അങ്ങനെയുള്ള സാധനങ്ങളാണ് പച്ചക്കറിയും അങ്ങനെ സാധനങ്ങളാണ് അതുകൂടാതെ ഇതെന്തോ ലേഡീസ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കട ഇതും അങ്ങനെ എന്തോ ലേഡീസ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടയാണ് ആ ഫോണിൻ്റെ കവറുണ്ട് കേട്ടോ ഫോണിൻ്റെ കവറിനൊക്കെ അത്യാവശ്യം റേറ്റ് ആയിരിക്കും അവിടെ എന്തായാലും ഫോണിൻ്റെ കവർ നോക്കണം ഇതെന്തോ ഐഫോണൊക്കെ 23,000 രൂപ സെക്കൻഡാണ് തോന്നുന്നു അറിയില്ല കുറേ ഫോണൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഡ്രസ് ഷോപ്പാണ് ഇതെന്ത് ഫുഡിൻ്റെ കടയാണ് മൗണ്ടൻ വെയർ ഹൗസ് ഇവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡ്രസ്റ്റോറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് എന്താ പറയുക ഇതൊക്കെ തന്നെ ഒരു 50% ഓഫൊക്കെ ഉണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വില കൊണ്ട് ജീൻസൊക്കെ വില എന്തായാലും ഒരു 3 ജീൻസ് കൂടി എടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ജുവലറിയാണ് ഇവിടെ വാച്ചിനൊക്കെ വിലയും കാണിച്ചു തരാം 91 പോകുന്നുണ്ട് 9,700 ഇതിലൊരു ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഒറ്റ സ്പീഡിൽ പോയി ഞാൻ ബൈക്ക് കാണിക്കാം അതുകൊണ്ട് തന്നെ വിലയാണ് 9,000, 10,000 ഇത് 20,100 രൂപ വാച്ച് പിന്നെ റേറ്റ് കൂടിയത് 22,000 ഒക്കെ ആയിരിക്കും വാച്ച് ഇന്നത്തെ ബ്രാൻഡ് റോട്ടർ 200, 200, 230, 230 ഇത് 43,000 രൂപ വാച്ച് എത്തിക്കുന്നത് ഈ ഒരു വാച്ച് 435 പൗണ്ടിൻ്റെ പിന്നെ 35,000 ഇനിയിപ്പോൾ ഇച്ചിരി കൂടെ വില കൂടിയതാണ് തോന്നുന്നത് സിറ്റിസണിൻ്റെ വാച്ചാണ് 30,000 അത്യാവശ്യം നല്ല വിലയുള്ള വാച്ചാണ് അതെ ഇരിക്കുന്ന മെയിൻ 1,00,000 രൂപ ഈ വാച്ചിന് 2,90,000 രൂപ വാച്ച് ഉണ്ട് കേട്ടോ 75,000 രൂപ വാച്ച് പിന്നെ അങ്ങോട്ടൊക്കെ വില കുറവാണ് പിന്നെ നമുക്ക് ഇനി ബാക്കി സ്ഥലം അവിടുത്തെ കണ്ടിട്ട് പോകാം എന്താ പറയുക നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മളിപ്പോൾ എത്ര ഏൺ ചെയ്തെന്ന് പറഞ്ഞാലും ആ ഏൺ ചെയ്യുന്നതെല്ലാം ഇവിടെ തന്നെ സ്പെൻഡ് ആക്കാനുള്ള എല്ലാ ഇതുണ്ടോ ബാർബർഷോപ്പും സാഹചര്യമുണ്ട് ഹെയർ കട്ടിന് 1,300 രൂപ സിംഗിൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനൊക്കെ തന്നെ ഇത് മോശമൊന്നുമല്ല നല്ല ഒരു കാലാവസ്ഥയാണ് കാശ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പൊടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് എന്തോ കൊട അത് ഇത് ഇത് സാധനങ്ങളൊക്കെ ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ട് കേട്ടോ ട്രാവൽ മൈ അതുകൊണ്ട്
ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മൊബൈൽ ഷോപ്പാണ് തോന്നുന്നു. അതെ, ഇത് ലേഡീസ് ഐറ്റംസ് വിൽക്കുന്ന കടകളും കാര്യങ്ങളും. പക്ഷെ അവരൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മളെപ്പോലെ ഒന്നുമില്ല, ഒരുപാട് പൊളൈറ്റ് ആണ്. സംസാരമൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് പ്രസറ്റ് എന്നുള്ള സംസാരമാണ്. നമ്മളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്നാ കൊണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നതിനെ കടിച്ചു കളയാൻ കഴിയുന്നവരാണ്. ഞാൻ ഇന്നലെ ഒരു സി വി കൊടുത്ത കടയാണ്, ഒരു മിസ്സാണ്, ഒരു സി വി കൊടുത്ത കടയാണ്. ഓക്കെ, ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം നടന്നു പോയേക്കാം, പ്രശ്നമാകും. അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ കൂടാതെ നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള അവസരമോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്? മാർക്ക് ആൻഡ് സ്പെൻസർ, ഇവിടെ നല്ല ഷോപ്പാണ്. അവിടുത്തെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെയാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്, എല്ലാ സാധനം അവൈലബിൾ ആണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒരു ടൗണിൻ്റെ ഒരു അങ്ങോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ നാട്ടിലെ മിനി കൂപ്പറൊക്കെ വലിയ സംഭവമായിട്ട്, ഇവിടെ എവിടെ നോക്കിയാലും മിനി കൂപ്പർ, എവിടെ നോക്കിയാലും ബി ഡബ്ല്യു, എവിടെ നോക്കിയാലും ബെൻസൊക്കെയാണ്. അപ്പം അങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രസമാണ് കാണാൻ. കുറേ കാറുകളും കാര്യങ്ങളൊക്കെ അവിടെ എന്താ പറയുക, ഇവിടെ ഉണ്ട്. അവിടുത്തെ മരമൊക്കെ കാണാൻ നല്ല രസമാണ്. ഷോർട്ട് കട്ട് ആണ്, ഇനിയിപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവരൊക്കെ ഭയങ്കര ക്ലീനാണ്. ഇവരൊക്കെ എന്താ, ഓരോ സ്ഥലത്തും ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം എന്താ പറയുന്നത്, അതെല്ലാം അവിടെ തന്നെ ഇട്ട് ഒക്കെ ക്ലീനാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പം ഒരു സിഗരറ്റ് വലിച്ചു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സിഗരറ്റ് കൊള്ളി പോലും ഇവിടെ ഇടാൻ അവർ സമ്മതിക്കത്തില്ല. സോറി, ലൈറ്ററാണല്ലോ അല്ലേ, എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയൊന്നും ഇവിടെ നടക്കത്തില്ല. ഇത് KFC ആണ്. പാർട്ട് ടൈം ജോബ്സൊക്കെ പൊതുവേ ഈ KFC-യിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് പറയുന്നത് കേൾക്കുന്നു. പിന്നെ ഇതൊരു ഓരോരോ കടകളാണ്. ഈ ചൈനീസ് ഡിഷൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ബാറും കാര്യങ്ങളൊക്കെ ചുമ്മാ ഒരു പെട്ടിക്കട പോലെയാണ്. നമ്മുടെ നാട്ടിലെപ്പോലൊന്നുമല്ല, ഏത് പെട്ടിക്കടയിലും കുപ്പി അവൈലബിൾ ആണ്. പിന്നെ ഒരു ക്ലീനർ, നെയിൽ പോളിഷ്, ബ്യൂട്ടി, അങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകാനും ഒരുപാട് കാണാനുണ്ട്. അതൊക്കെ ഒരു പാർക്കാണ്, നോക്കട്ടെ അത് കാണാൻ പറ്റുമോ. ടൗണിൻ്റെ വിറ്റോറിയ ഭയങ്കര രസമാണ് അവിടെയൊക്കെ. നമ്മുടെ നാട്ടിലെ ഒരു എന്താ, നമ്മുടെ നാട്ടിലെ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പെർമിഷൻ ചോദിക്കണം, കളിച്ചോട്ടെ എന്ന് ചോദിക്കണം. ഭയങ്കര ഒരു ഭയങ്കര റഫായിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ഇവിടെ എല്ലാവരും കളിക്കണം, ചിരിക്കണം, എൻജോയ് ചെയ്യണം, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൂ ഈ എന്താ പറയുക, ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തും എന്താ പറയുക, ഇവിടെ കളിക്കണം, എൻജോയ് ചെയ്യണം. ഇവരിപ്പം ഏൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻജോയും ചെയ്യുന്നുണ്ട്. എവിടെ നിൽക്കാം, കാണിച്ചു തരാം. ഇതുണ്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇരിക്കുക നല്ല രസമാണ്. എന്ത് പറഞ്ഞാലും ഇവിടുത്തെ വെയിലിന് ചെറിയൊരു ചൂടുണ്ട്. എന്നിരുന്നാൽ പോലും ഫുള്ള് എന്താ പറയുന്നത്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, നൈസാണ്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടായില്ല, കിലോമീറ്ററോളം നടക്കാനുള്ള അവസരമുണ്ട്. ഞാൻ ഇന്നലെ ഒരു 8-9 kilometers നടന്നു. കറക്റ്റായിട്ട് പറയുക വെച്ചാൽ, നമ്മൾ തള്ളുക എന്നല്ല, വാച്ചാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് അത് മെഷർ ചെയ്തിട്ട് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കാതെ പറ്റത്തില്ല. നമുക്ക് നടന്നാലും എന്താ പറയുക, ഒരു ക്ഷീണമോ അങ്ങനെ കാര്യങ്ങളൊന്നും തോന്നത്തില്ല. ബിക്കോസ് ഇവിടുത്തെ തണുത്ത കാറ്റും കൊണ്ടൊക്കെയുള്ള ഒരു വേർക്കത്തോ അങ്ങനെ മടുക്കത്തോ ഒന്നുമില്ല. നർസും അങ്ങനെ ചിൽഡ്രൻസ് പാർക്ക് ആണത്, ഒരുപാട് പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ കലാൻഡിലെ പോലെ എന്ത് സംഭവമാണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സ്വിമ്മിംഗ് പൂളൊക്കെ പോലെയാണ് വേണേൽ പറയാം. മൊത്തത്തിൽ ഒരുപാട് നടക്കാറുണ്ട് ഇതിൻ്റെ അകത്ത്, കാണാം. ഭയങ്കര രസമാണ്. ഈ മൊബൈലിൽ കാണുന്നേക്കാളും രസം നേരിട്ട് കാണുന്നതാണ്.
ഫോട്ടോ എടുക്കാനും ഒക്കെ നൈസാണ്. അതുപോലെയാണ് പുല്ലൊക്കെ വെട്ടി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. ഇവിടെ മിക്കവരും ഈ പട്ടീനെ വളർത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ ഡോഗിനെ എല്ലാവരും ട്രെയിൻ ചെയ്തേക്കുവാണ്. മീൻസ് അവർ പറയുന്നവർക്ക് ആ ഡോഗ് നിൽക്കും, അതാണ് അതിൻ്റെ കാര്യം. നമ്മുടെ നാട്ടിലെ പട്ടിനെ അഴിച്ചിട്ട് മറ്റുള്ളവരെ കടിക്കുന്നു അങ്ങനെയൊന്നും ഇവിടെയില്ല. മീൻസ് ഇവിടെ അങ്ങനെ കടിക്കത്തൊന്നുമില്ല, അത് ഫുള്ളി ട്രെയിൻഡാണ്. അവർ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടിയ സ്പോട്ടിൽ പറയുന്ന കേട്ട് നിൽക്കും. ഇവിടെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വീഡിയോ മൊത്തം എടുക്കാം. ഭയങ്കര രസമാണ് ഒരു ഉണ്ടോ ആ അത് ഭയങ്കര രസമാണ്. അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ലോപ്പും മരങ്ങളും നിൽക്കുന്നൊക്കെ ഭയങ്കര രസമാണ്. ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനുണ്ടെങ്കിൽ ശരിക്കും എന്താ പറയുക അടിച്ചു വിളിക്കാൻ പറ്റും. പക്ഷെ വർക്ക് ചെയ്യുക ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവിങ്സിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. എല്ലാവരും ചോദിച്ചു എന്താണ് പോയിട്ട് എങ്ങനെയുണ്ട്, സന്തോഷമാണോ, എങ്ങനെയുണ്ടടാ. മേലെന്തോ സംഭവം ഉണ്ട്, പോയി നോക്കിയിട്ട് വരാം. തെറി വിളിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. പക്ഷെ അവരങ്ങനെ ചെയ്യാറില്ല പൊതുവേ, നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് മാത്രം കേട്ടെങ്കിലേ ഉള്ളൂ. നമ്മൾ പണ്ട് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് സംഭവമാണ് ഇവരിങ്ങനെ. ഓക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ അവിടെ എന്തോ ബാഡ്മിൻ്റൺ ആണെന്ന് തോന്നുന്നു. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ പാർക്കൊക്കെ ഭയങ്കര വൈബാണ്. ബാഡ്മിൻ്റൺ പോലെ. ഇനി നമുക്ക് ആ ഒരു എന്താ പറയുക സ്ലോപ്പിലോട്ട് പോവാം. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ശരിക്കും നല്ല തണുത്ത കാറ്റ് എന്ന് വെച്ചാൽ വെയിലുമുണ്ട്. യു കെ വെയിലില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, ഇത് വെയിലുണ്ട് നോക്കിക്കോ. അത്യാവശ്യം എന്താ പറയുക വെയിലുണ്ട്, ചൂടുകൊണ്ടൊന്നും ചൂടുണ്ട്, പക്ഷെ തണുത്ത കാറ്റാണ് അതിൽ കൂടുതലുള്ളത് കൊണ്ട് ഈ എന്താ പറയുക നമ്മൾ ഒരു തൊള്ളി പോലും ഒരു പൊടി പോലും വിറക്കത്തില്ല. എത്ര കിലോമീറ്റർ വേണം നമുക്ക് നടന്നു പോകാൻ പറ്റും. നമ്മൾ ആദ്യത്തെ രണ്ട് ദിവസം വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു എന്താ പറയുക നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ നടന്നോ, പിന്നെ പിന്നെ ശീലമായി കഴിയുമ്പോൾ അതിലൊരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു പറഞ്ഞാൽ ഞാൻ പ്രശ്നം ആദ്യമായിട്ട് ഫേസ് ചെയ്യുമ്പോഴോ പിന്നെ പിന്നെ ശീലമായിക്കൊള്ളില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്ന അത്യാവശ്യം എന്താ പറയുക ഓളമാണ്, ഭയങ്കര രസമാണ് എന്നൊക്കെ. എവിടെ ചെന്നാലും ഒരു സ്റ്റാർട്ടിംഗ് പീരീഡ് ഉണ്ട്, ആ പീരീഡിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യാതെ പറ്റത്തില്ല. യു കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കോടീശ്വരനാകാം, ചാക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ വാരി എടുത്തോണ്ട് പോകാം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല എനിക്ക്. വന്നപ്പം ഞാൻ എന്നാ മീൻസ് ഞാൻ എന്തോ ഓപ്പണായിട്ട് പറയാം, എൻ്റെ പല ഫ്രണ്ട്സും പറയുന്നുണ്ട്, ഞാനിപ്പം കേട്ടിട്ടുണ്ട് എന്താണ് അവന്മാർക്ക് പാർട്ടി ജോബ് ആയി, സെറ്റായി, ഓക്കെ ആയി, വർക്ക് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോബൊന്നും കിട്ടി കാണുപോലുമില്ല. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് കിട്ടണമെങ്കിൽ എന്താ പറയുക ഏതൊരു ഇപ്പം പെട്ടിക്കട പാത്രം കഴുകാൻ നിൽക്കണമെങ്കിൽ പോലും, മീൻസ് ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ ചെല്ലണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു CV കൊടുക്കണം, അതൊരു റെസ്യൂമേ കൊടുക്കണം, പിന്നെ എന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് അവർക്ക് ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ നോക്കും, നമ്മൾ നല്ല ആൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണോ വർക്ക് ചെയ്യുന്നവരാണോ എന്നൊക്കെ നോക്കിയിട്ട് പിറ്റേ ദിവസം മുതലേ സാലറി തരത്തുള്ളൂ. അങ്ങനെ അല്ലാത്ത ഹോട്ടൽസും ഉണ്ട്. അതുപോലെ തന്നെ ഈ കെയർ ഹോംസിൻ്റെ കാര്യങ്ങൾ ആണെങ്കിൽ പോലും എന്താ പറയുക ഇവിടെ പോലീസ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആവണം. അത് ആവാതെ ഒന്നും ഒരിക്കലും എന്താ പറയുക സാലറിയും കാര്യങ്ങളും കിട്ടത്തുമില്ല, അവിടെ എടുക്കത്തുമില്ല, അതിനെല്ലാം സമയം പിടിക്കും. ഇപ്പം എൻ്റെ കസിൻ പറഞ്ഞു എന്താ പറയുക എടി എടാ നീ ആണെങ്കിൽ ഒരു തവണ വശാലും ഈ ശോക സ്റ്റാറ്റസ് എന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പം അതിനർത്ഥം രണ്ട് മീനിങ് ഉണ്ട്. ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് പോകുന്ന ഒരു വിഷമത്തി ഇട്ട സ്റ്റാറ്റസാണ്, പിന്നെ ഇത് മാറ്റാൻ വിട്ടുപോയതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കണം, വേറെ നാട്ടിലാണ് NRIs എല്ലാം ഫുൾ ഹാപ്പി ആണെന്നുള്ള രീതിക്കാണ് കൺസെപ്റ്റ് പോകുന്നത്. പക്ഷേ
എൻആർഎസിന്റെ അവസ്ഥ എൻആർഎസിന് മാത്രമേ അറിയത്തുള്ളൂ. സീരിയസ്ലി, പണിയെടുക്കുക, വീട്ടിൽ ഒന്ന് കിടക്കുക, പിറ്റേന്ന് രാവിലെ പോവുക. ഈ എന്താ പറയുക, അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലൊക്കെ പൊതുവെ പറയും എന്താ ഇവിടെ എന്തോ സംഭവം ഉണ്ട്, പോയി കയറി നോക്കാം. തിരിച്ചുള്ള വഴി കേട്ടോ ഗൂഗിൾ മാപ്പിൽ കൂടെ, അത് വേറെ കാര്യം. ഇവിടെയൊക്കെ ഫുള്ള് തടിയല കേട്ടോ സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. എന്താ പറയുക, ഈ നടന്നു പോകുന്നൊരു കുറച്ച് കോൺക്രീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ആ ക്രോസിംഗ് ഒക്കെ വരുന്നത് ഫുള്ള് തടിയല. കാടാണ്, യു കെ കാടില്ലെന്ന് ആരും പറയരുത്, യു കെ കാടുണ്ട്. ഒരു പട്ടി വരുന്നുണ്ട്, വെറുതെ എന്തിനാ പോയി പണി മേടിക്കുന്നത്, തിരിച്ചു പോയേക്കാം. ട്രെയിനിൻ്റെയൊക്കെയാന്ന് പറഞ്ഞാൽ വെറുതെ എന്താണ്, പ്രൊവോക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് വ്യൂ. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോണേ, ഇനിയിപ്പോൾ നമുക്ക് ടൗണിൽ കൂടെ താഴ്ച നടക്കാം. ഹേവാർഡ്സ് ഹീത്ത് ടൗണിൻ്റെ ഷോർട്ട് കട്ടൊക്കെ കയറിയാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞിപ്പം ലാസ്റ്റ് നമുക്ക് ടൗണിൽ പോവാം. വന്നിട്ട് മൂന്നാല് ദിവസം കൊണ്ട് ചിലപ്പം എന്താ പറയുക, നമുക്കിതൊക്കെ ഒരു കാണുമ്പോൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഇതൊരു വ്യൂ കാണണമെങ്കിൽ മൂന്നാർ വരെ പോകണം. ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും വ്യൂ ആണ്, അത് അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുണ്ടാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ പറ്റും, അവർ ജസ്റ്റ് പിള്ളേരൊക്കെ കളിക്കുവാണ്. ഇനി നമുക്ക് ടൗണിൽ കൂടെ കുറച്ചങ്ങ് നടക്കാം. നല്ല രസമുണ്ട് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ. ഇതെന്തോ മരമാണെന്ന് തോന്നുന്നു, എന്തോ മരമാണെന്നറിയില്ല. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ കുഞ്ഞ മരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതെല്ലാം തോന്നുന്നു. അവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് പോയി നോക്കാം. ഇതെന്തോ ഇവിടുത്തെ ചെടീനെ കുറിച്ചും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നേ, ഈ പൂവിനെ കുറിച്ചൊക്കെ ഈ കാണുന്നത്. ഒന്ന് ആ റോസ് പൂവിനെ കുറിച്ച്. ഓക്കെ, നമുക്ക് ഇങ്ങനെ നടന്നു പോവാം. അത്യാവശ്യം നല്ല നീളമുണ്ട് പട്ടിക്ക്, പട്ടിയുടെയൊക്കെ ഈ ബെൽറ്റിന്. ഒരു ജോലി കിട്ടണമെങ്കിൽ നമുക്കിപ്പം എവിടെ റിക്വയർമെൻ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു മെയിൽ സി വി അയച്ചു കൊടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ വിചാരിക്കും നമ്മളൊരാളുള്ളത് നമ്മളെപ്പോലെ കുറേ മലയാളി സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വേറെ ഉണ്ട്, ഇവിടുത്തെ നാട്ടിൽ ബ്രിട്ടീഷ് ആൾക്കാരും ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അവരെല്ലാം അപ്ലൈ ചെയ്യും, അത് കഴിഞ്ഞ് നമുക്ക് ജോബ് കിട്ടണം എന്നുള്ളതാണ്. റിക്വസ്റ്റേ ഉള്ളൂ, ഇങ്ങോട്ട് വരുന്നവരെ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്, മുടിയൊക്കെ ഹെയർ കട്ടിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റാണ്. ഒരു സെക്കൻഡ്.